കൊടകര കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് എ ഡി ജി പി മനോജ് എബ്രഹാം മേൽനോട്ടം നൽകും തിരൂർ സതീശന്റെ മൊഴി നാളെയാണ് രേഖപ്പെടുത്തുന്നത് ട്വന്റി ദീപക് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് എന്തൊക്കെയാണ് പുതിയ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്റെ ഘടന എന്താണ് വിശദാംശങ്ങൾ വിജയകുമാർ ഏറെ വിവാദമായ കൊടകര കുഴൽപ്പണക്കേസിൽ വീണ്ടും പുനരന്വേഷണത്തിൻ്റെ സാധ്യത തെളിഞ്ഞു കഴിഞ്ഞു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് ഇതിനുവേണ്ടി കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ രൂപീകരിക്കും പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ കേസിൽ ട്വൻറ്റി ഫോറിനോടാണ് ഹഷ്മിതാജ് ഇബ്രാഹിമിനോടാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് ബി ജെ പി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മുൻ സെക്രട്ടറി തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തലാണ് ഉണ്ടായത് ആ വെളിപ്പെടുത്തൽ നടത്തിയ തിരൂ തിരൂർ സതീഷിൻ്റെ മൊഴി നാളെ തന്നെ രേഖപ്പെടുത്താനാണ് പോലീസ് സ്ഥലപ്പുനിന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ കേസ് ഇപ്പോൾ മേൽനോട്ടം വഹിക്കുന്നത് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ മനോജ് എബ്രഹാം നേരിട്ടാണ് തിരൂരിലെ സതീ തൃശ്ശൂരിലെ സതീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തി മൊഴിയുടെ വിശദാംശങ്ങൾ ചേർത്ത് ഈ കേസിൽ പുതിയ അന്വേഷണത്തിനുള്ള സാധ്യതകൾ ഇന്നേതാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം കോടതിയുടെ അനുമതിയോടെ ഒന്നുകിൽ ഈ കേസിൽ ഒരു പുതിയ എഫ് ഐ ഇടുകയോ അല്ലെങ്കിൽ ആ എഫ് ഐ തന്നെ അനുബന്ധമായി അടുത്ത കുറ്റപത്രം സമർപ്പിക്കാനുള്ള അന്വേഷണം ആരംഭിക്കുകയോ അതിലേത് വേണമെന്നുള്ളത് കോടതിയുടെ അനുമതിയോടെയാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കേസിലെ കർണാടക ാ ബന്ധം അന്തർ സംസ്ഥാന ബന്ധത്തിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യം കാരണം രണ്ടര വർഷം മുമ്പ് അതായത് ഈ കേസ് നേരത്തെ അന്വേഷിച്ചിരുന്ന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജു വളരെ കൃത്യമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഒരു കത്തയച്ചിരുന്നു ഈ കേസിൽ മണി ലോണ്ടറിംഗ് ആണ് നടന്നിരിക്കുന്നത് ഇതിൽ ഹവാല പണമിടപാടാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണം വേണം ഇ ഡി കേസെടുത്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതുണ്ടായിരുന്നില്ല പക്ഷേ ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ രാജസ്ഥാൻ അതുപോലെ കർണാടകത്തിൽ നിന്നും വലിയ തോതിൽ കോടികൾ കേരളത്തിലേക്ക് ഒഴുക്കി എന്നുള്ളതൊക്കെയുണ്ട് പക്ഷേ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെയോ മറ്റ് ബി ജെ പി നേതാക്കളുടെയോ പേരില്ല ധർമ്മരാജൻ്റെ മാത്രമാണ് ആ രീതിയിൽ ബി ജെ പി ബന്ധമുള്ള കേരളത്തിലെ ആളുടെ പേരുള്ളത് അപ്പോൾ ഈ എല്ലാ ബന്ധങ്ങളും അന്വേഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പുനരന്വേഷണത്തിലേക്ക് കേസ് കൊണ്ടുപോകാൻ പോകുന്നു അതിനുള്ള നീക്കങ്ങളാണ് പോലീസ് തലപ്പത്ത് നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മുഖ്യമന്ത്രി ഡി ജി പി ധർമ്മേഴ് സാഹിബിനെ വിളിച്ചു വരുത്തി ഈ കേസിൽ പുനരന്വേഷണത്തിനുള്ള നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകി തുടർന്ന് എ ഡി ജി പി മനോജ് അബ്രഹാം അതുപോലെ തന്നെ എഡി ജി ബി വെങ്കടേഷ് ഈ കേസ് നേരത്തെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലായിരുന്നു എസ് പി സോജനായിരുന്നു ഈ കേസിന്റെ മേൽനോട്ടം അന്ന് നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഒരു റിവ്യൂ നടന്നു കഴിഞ്ഞു ഇനി തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തുക മൊഴി രേഖപ്പെടുത്തി കോടതി നാളെയാണ് രേഖപ്പെടുത്തുന്നത് കേരളത്തിന് പുറത്തേക്ക് കർണാടകയിലേക്ക് കൂടി ആ ഈ പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ നടപടികൾ നീക്കങ്ങൾ വ്യാപിപ്പിക്കും എ ഡി ജി പി മനോജ് എബ്രഹാം ഈ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കും ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് ഒന്ന്